ഹായ് ഫ്രണ്ട്സ്, ഇൻസെപ്റ്ററുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് PSC എക്സാമിന് ചോദിക്കുന്ന ജനറൽ സയൻസ് എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ബയോളജി ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഈ പാർട്ടിൽ നമ്മൾ കെമിസ്ട്രിയുടെ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. രസതന്ത്രത്തിനും സമാധാനത്തിനും നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ ലിനസ് പോളിംഗ്. ആറ്റം കണ്ടുപിടിച്ചതാര്? ജോൺ ഡാൾട്ടൺ. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പരുമുള്ള മൂലകങ്ങൾ, ഐസോബാർ. ആറ്റത്തിലെ ചലിക്കുന്ന കണം, ഇലക്ട്രോൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചതാര്? ജെയിംസ് ചാഡ്വിക്ക്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം, കാൽസ്യം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം, ഹൈഡ്രജൻ. ആദ്യത്തെ കൃത്രിമ മൂലകം, ടെക്നീഷ്യം. ഭൂമിയുടെ പേരിൽ അറിയപ്പെടുന്ന മൂലകം, ടെലൂറിയം. മെർക്കുറിയുടെ പ്രതീകം എന്ത്? HG. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത്? ഇറിഡിയം. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം, ചെമ്പ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞൻ ലാവോസിയെ. അറ്റോമിക് ക്ലോക്കുകൾ ഉപയോഗിക്കുന്ന ലോഹം, സീസിയം. ആവർത്തന പട്ടികയുടെ പിതാവ്, മെൻഡലീഫ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്നത്? മഗ്നീഷ്യം. ചുണ്ണാമ്പുകല്ല് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം, കാർബൺ ഡൈ ഓക്സൈഡ്. പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം, ചെമ്പ്. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം, മെർക്കുറി. ഇരുമ്പ് പാത്രങ്ങളിൽ സിങ്ക് പൂശുന്ന പ്രക്രിയ, ഗാൽവനൈസേഷൻ. സ്വർണത്തിൻ്റെ അറ്റോമിക് സംഖ്യ, 79. ഏറ്റവും നല്ല വൈദ്യുത ചാലകമായ ലോഹം, വെള്ളി. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത്? പ്ലാറ്റിനം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം, മഗ്നീഷ്യം. ഗലേന എന്തിൻ്റെ അയിരാണ്? ലെഡ്. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത്? അക്വാറീജിയ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം, അലൂമിനിയം. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിൽ പുറന്തള്ളുന്ന ലോഹം, ലെഡ്. എലിവിഷത്തിൻ്റെ രാസനാമം, സിങ്ക് ഫോസ്ഫൈഡ്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം, സിങ്ക്. യുറേനിയം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം, ജാർഖണ്ഡ്. ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. ഫാവിയുടെ ലോഹം, ടൈറ്റാനിയം. വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം, ഡ്യുറാലുമിൻ. നവസാരത്തിൻ്റെ രാസനാമം, അമോണിയം ക്ലോറൈഡ്. മാർബിളിൻ്റെ രാസനാമം, കാൽസ്യം കാർബണേറ്റ്. ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്, ഗ്രാഫൈറ്റ്. താജ്മഹലിൻ്റെ നിറം മങ്ങുന്നതിന് കാരണം, സൾഫർ ഡയോക്സൈഡ്. റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്നത്, സൾഫർ. മീനമാത രോഗത്തിന് കാരണം, മെർക്കുറി. ജലം ഐസാകുന്ന മാറ്റം, ഭൗതിക മാറ്റം. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള മൂലകം, ടിൻ. ജീവികളുടെ DNAയിലും RNAയിലും കാണപ്പെടുന്ന മൂലകം, ഫോസ്ഫറസ്. കത്താൻ സഹായിക്കുന്ന വാതകം, ഓക്സിജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം, ഹൈഡ്രജൻ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ശുദ്ധമായ വെള്ളം, മഴവെള്ളം. സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം, ഹൈഡ്രജൻ. അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ്റെ അളവ്, 21%. ജലം ഒരു സംയുക്തമാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ്. ആവർത്തന പട്ടികയുടെ പിതാവ്, ദിമിത്രി മെൻഡലീഫ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചതാര്? റദർഫോർഡ്. യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്ന യുറേനിയം ഓക്സൈഡ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് സംഖ്യ, 1. ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, ജോൺ ഡാൾട്ടൺ. ന്യൂക്ലിയർ ഫിഷൻ ഉപയോഗിക്കുന്ന യുറേനിയം, യുറേനിയം 235. ഹേബർ പ്രക്രിയ വഴി നിർമ്മിക്കുന്ന വാതകം, അമോണിയ. ആവർത്തന പട്ടികയിലെ പീരീഡുകളുടെ എണ്ണം, 7. ആവർത്തന പട്ടികയിൽ 101-ാമത്തെ മൂലകം, മെൻഡലീവിയം. ബലൂണുകളിൽ നിറയ്ക്കുന്ന അലസവാതകം, ഹീലിയം. ഏറ്റവും ഭാരം കൂടിയ വാതകം, റെഡോൺ. വൈദ്യുത പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം, വെള്ളി. വൈദ്യുത ബൾബിൽ നിറയ്ക്കുന്ന വാതകം, ആർഗൺ. മൊബൈൽ ഫോൺ ബാറ്ററികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം, ലിഥിയം. വെള്ളത്തിൽ സൂക്ഷിക്കുന്ന മൂലകം, ഫോസ്ഫറസ്. സ്റ്റോറേജ് ബാറ്ററിയുള്ള ലോഹം, ലെഡ്. താപത്തിൻ്റെ ഏറ്റവും നല്ല ചാലക ലോഹം, വെള്ളി. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത്, പ്ലാറ്റിനം. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ധാരാളമുള്ള ലോഹം, ടൈറ്റാനിയം. ജീവൻ ആധാരമായ മൂലകം, കാർബൺ. ഗാൽവനൈസേഷൻ ഉപയോഗിക്കുന്ന ലോഹം, സിങ്ക്. കടൽ ജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിക്കുന്ന മാർഗം, ഡിസ്റ്റിലേഷൻ. പെട്രോളിയത്തിൽ നിന്ന് പെട്രോൾ വേർതിരിക്കുന്ന മാർഗം, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹം, ബ്രോമിൻ. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത്, ആസ്പെറ്റോസ്. കറുത്ത സ്വർണം, കൽക്കരി. റേഡിയം കണ്ടുപിടിച്ചതാരും? മാഡം ക്യൂറി. മോണോസൈറ്റിൽ നിന്ന് വേർതിരിക്കുന്ന ലോഹം, തോറിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം, ഹൈഡ്രജൻ. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചതാര്? ഹെൻറി ബെക്കറൽ. ഭോപ്പാൽ വിഷവാതക ദുരന്തം നടന്ന വർഷം, 1984. എക്സ്റേ കടന്നുപോകാത്ത ലോഹം, ലെഡ്. അഗ്നിശമന സേനകൾ തീയണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം, കാർബൺ ഡൈ ഓക്സൈഡ്. ഐസ് പ്ലാന്റിൽ ഉപയോഗിക്കുന്ന വാതകം, അമോണിയ. ഐസോടോപ്പുകൾ കണ്ടെത്തിയതാര്? ഫെഡറിക് സോദി. എല്ലാ ആസിഡുകളിലും പൊതുവായുള്ള മൂലകം, ഹൈഡ്രജൻ. കാർബൺ 14-ൻ്റെ അർദ്ധായുസ്, 5760 വർഷം. രാസവസ്തുക്കളുടെ രാജാവ്, സൾഫ്യൂരിക് ആസിഡ്. അക്വാഫോർട്ടിസ് എന്നറിയപ്പെടുന്നത്, നൈട്രിക് ആസിഡ്. ദഹനരസങ്ങൾ കാണപ്പെടുന്ന ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡ്, നൈട്രിക് ആസിഡ്.
അറുപത് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് കൊബാൾട്ട് 60, കനഹൈഡ്രൈൻ എന്നറിയപ്പെടുന്ന ഐസോട്ടോപ്പ് ഡിറ്റീരിയം, ഡ്രൈസലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് അമോണിയം ക്ലോറൈഡ്, ഫിലോസഫേഴ്സ് വൂൾ എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ്, ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുന്ന രാസവസ്തു കാൽസ്യം കാർബൈഡ്, രക്തത്തിലെ പി എച്ച് വാല്യൂ എത്ര? 7.4. പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത് ആര്? സൊറൻസൺ. റബ്ബർ ഉറയുന്നതിന് ഉപയോഗിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. ആസ്പിരിൻ്റെ രാസനാമം അസറ്റൈൽ സാലിസിലിക് ആസിഡ്. പാചകവാതകത്തിൽ ഉപയോഗിക്കുന്ന വാതകം പ്രൊപ്പെയിൻ.